അനക്കിന് ഇഷ്ടമാണോ ഇഷ്ടല്ലേ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഈ സമ്മതം ഇഷ്ടമായി എഴുതിക്കോട്ടെ. അങ്ങനെ കരുതരുത്. എടാ എന്തിച്ച് നടന്ന ടോൺമാവൻ വന്നില്ലേ? ഇല്ല, അവൻ വിളിച്ചിരുന്നു, തിരക്കിലാ തോന്നുന്നു. അതെ, അത് കാര്യം ചോദിക്കട്ടെ എന്നോട്. എടാ ഓൻ എങ്ങനെയാ, അവൻ സ്വഭാവൊക്കെ എങ്ങനെയാ? കുഴപ്പമൊന്നുമില്ല, നല്ല ചെക്കന. എന്തേ? അല്ല ഒന്നുമില്ല, ഞാൻ ചോദിച്ചു എന്നുള്ളേ. അതെ, ഇന്നെന്താ പണിയില്ലേ? ഇല്ല, അതെ. അപ്പൊ എങ്ങനത്തെ പോണേ? അപ്പൊ കടയിലേക്ക് സാധനം വാങ്ങാൻ പോവാ. അതെ, എന്റെ കുട്ടികളൊക്കെ ഇവിടെ ഇപ്പൊ? കുട്ടികളെ അവിടെ വീട്ടിലുണ്ട്, കളിക്കിരിക്കില്ലേ? ശരി, ഞാൻ പോട്ടെ, പണിയുണ്ട്. എന്തേന്നൊരു സ്ഥലം വരെ പോവാ വൈകുന്നേരം. ചിന്താ വൈകുന്നേരോ? എങ്ങട്ടാ പോണി? ഒറ്റപ്പാലത്തേക്കാണ് എന്റെ പരിപാടി ഉണ്ടാണ്. ചിന്താ എന്റെ കൂടെ ഒറ്റപ്പാലത്തേക്കാ? ഇന്ന് ഞാൻ എന്ത് ചെയ്യാൻ റെഡിയാണ്? ഇക്കാറിഞ്ഞു കുഞ്ഞപ്പുക്കാടെ കാറുണ്ട്, അപ്പൊ അതില് പോയിക്കോന്ന് അറിഞ്ഞി. അപ്പൊ അതില് പോവല്ല നമ്മള്? അല്ലേ, ഇക്കാടെ കാറില്ല. ഞാൻ ഇന്ന് ഞാനും ഉണ്ടെങ്കിലും പോണില്ലേ? അപ്പൊ എന്നാ ഞാനുണ്ട്. ഇമ്മ ഞങ്ങൾ 4 മണിക്ക് സ്ഥലം വരെ പോകണ്ടേ? അപ്പൊ നുസ്ലിനി ഓൺലൈൻ കൂട്ടി പോട്ടെ. അതെ, എങ്ങോട്ടാ പോണി? അത് ഒറ്റപ്പാലത്തേക്കാണ് പോണമ്മ. നിങ്ങള് വേഗം വരാം, വൈകുന്നേരം പോവാം, പിന്നെ വേഗം വരും. ഇന്ന് രണ്ടാളും പോയിക്കോളി. പോയിട്ട് പോയി വേണ്ടിട്ട് ആളെ തന്നെ വിളിക്കുന്ന. ഹലോ അക്കാ, നിങ്ങൾ എവിടെ? എന്തടി, ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ എന്തായാലും ഒരു സംഭവം ഉണ്ടാവും. എന്താ പറയാ, ഒരു സന്തോഷ വാർത്ത. എന്തായാലും ചെലവ് എന്തായാലും വേണം, അത് പറയാതിരിക്കാൻ പറ്റൂല. ചെലവ് വേണമെന്ന് വേണം. എന്താ കാര്യം പറ, ചെലവൊക്കെ ഞാൻ തരാലോ. കാര്യം പറഞ്ഞാലല്ലേ ചെലവ് വരാൻ പറ്റുള്ളൂ. ഇന്ന് 4 മണിക്ക് ഒരു പരിപാടി ഉണ്ട്, അപ്പൊ ഒരു സ്ഥലം വരെ പോവാനുണ്ട്. ഒഴിവുണ്ടെങ്കിൽ എവിടേക്ക് പോണു പറയ്. 4 മണിക്ക് വരൊക്കെ ചെയ്യാം, എങ്ങട്ട പോണെന്നുള്ളൊക്കെ പറഞ്ഞാലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. എന്നിട്ടെച്ചാല് നമ്മളെ ന്യൂസി ഓള അരിയും കുഴിയിട്ട് നമ്മളെല്ലാരും ഒരു സ്ഥലം വരെ പോകണ്ട്. അപ്പൊ നമ്മളെ നിങ്ങളെ കാറൊന്നു വേണം, അപ്പൊ നിങ്ങള് ഞങ്ങള് കൊണ്ടാക്കി തരാം അതുവരെ. അല്ലോ, അവരൊക്കെ ഉണ്ടോ? ഇന്ന മളയ ഞാൻ എന്തായാലും റെഡിയാണ്. ഒഴിവില്ലെങ്കിൽ ഒഴിവുണ്ടാക്കിയിട്ട് ഞാൻ വരും. 4 മണിക്കല്ലേ, ഞാൻ റെഡി. ഞാൻ അതൊക്കെ കൂതറ ഉള്ളിലായിരിക്കണം, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വരാം. ന്യൂസിണ്ട്, ഓളുടെ അമ്മ അവളെ കൊണ്ടേക്കളാൻ പറഞ്ഞിരിക്കണേ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂട്ടി വരാച്ചിട്ട് നിങ്ങൾ എന്തായാലും കൊണ്ടുപോയി വരും ഞങ്ങളെ. ന്യൂസില്ലേ, ഞാൻ എന്തായാലും വരാ, പേടിക്കണ്ട. 4 മണിക്ക് അപ്പഴേ ന്യൂസി ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ കടയിലാണ് കിടക്കണത്. അപ്പൊ നമ്മൾ മാറി തരാം. നിങ്ങൾ സംസാരിച്ചു സംസാരിക്കലൊക്കെ ഞാൻ സംസാരിച്ചോണ്ട്. അയ്യൊന്ന് നമ്മുടെ മുന്നിക്ക് എത്തിച്ചെന്നാ മതി കേട്ടോ. അപ്പൊ എന്തായാലും ഓക്കെ, 4 മണിക്ക് നമുക്ക് കാണാം. അപ്പൊ 4 മണിക്ക് എന്തായാലും വരണം, മറക്കണ്ട. ഓക്കെ, ബൈ. ചെങ്ങായി എന്റെ പെണ്ണ വിളിച്ചത്. അതെ, ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടന്നെ നിങ്ങക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്തെച്ച് പറഞ്ഞോട്? അത് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നോട്ടെ. അവരോട് ഞാൻ സംസാരിച്ചു നോക്കി നോക്ക്. ഞാൻ നോക്കിയോട്ടെ. എന്തായാലും ഇപ്പൊ എന്റെ പെണ്ണ് പറഞ്ഞു മനോടുള്ള മനോട് സംസാരിച്ചു കൊടുത്തേ. അതെ, അപ്പൊ കൊണ്ടേക്കോളം പറഞ്ഞു. അപ്പൊ എന്തായാലും രക്ഷപ്പെട്ടു. അതെ, ഞാനുണ്ടാവട്ടോ. ഇജുണ്ടോ? ആ ഞാനുണ്ട്. അല്ല, അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പോകണ്ട. ഞങ്ങള് ഞാൻ പോവും. അതല്ല, നിങ്ങള് അപ്പൊ തന്നെ ഇപ്പൊ തന്നെ മാറ്റി ഡ്രസ് മാറ്റാനൊക്കെ ഓടിയാലോ. 4 മണിക്കല്ലേ സമയം കിടക്കല്ലേ. എന്നാ വൈകുന്നേരം നമുക്ക് 4 മണിക്ക് കാണാം. ഓക്കെ, ഞാനേ കൂടി പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. എന്നാ ശരി. അപ്പൊ എത്ര മണിവരെ ഉണ്ടാവും പരിപാടി? 7 മണിവരെ ഉണ്ടാവും. 7 മണിവരെ ഉണ്ടാവൂലേ. അപ്പൊ ഞങ്ങൾ ഇത്ര നേരത്തെ പോണോ? 4 മണിക്ക് അവിടെ നല്ല തിരക്കാണ്. 4 മണിക്കാവുമ്പോ വണ്ടി ബ്ലോക്ക് ആവുന്നില്ലല്ലോ. ഇല്ല, ബ്ലോക്ക് ഇല്ലല്ലോ. അല്ല, എന്താ ബാക്ക് നാരം ഉണ്ടാത്ത്? ബാക്ക് നാരം ഉണ്ടല്ലോ. എല്ലാരും പോയി, കൂട്ടുകാർത്തികള് പോയി. അപ്പൊ ഈ എന്താ പരിപാടിക്ക് പോണില്ല? കുറച്ചുകൊണ്ട് പോച്ചിട്ടാ. പിന്നെന്തിനാ ഇവിടെ നിനക്ക് പോയി കൂടെ അവരുടെ കൂടെ? അപ്പൊ സംസാരിക്കാനുള്ള പറഞ്ഞു. അല്ല, അപ്പൊ ഞാൻ ഒരുപാട് ദിവസമായി എന്റെ പിന്നാലെ നടക്കുന്നു. എത്ര ഏകദേശം 3-4 മാസം കഴിഞ്ഞു.
പിന്നെ അവന്റെ പെണ്ണ് ബാപ്പയുടെ പെണ്ണ് എന്നോട് പറഞ്ഞു ഇന്നൊരു കാര്യം പറയും എന്തേലൊക്കെ പറയുന്നൊക്കെ പറഞ്ഞു. അതിനോട് പറഞ്ഞു, അവളിനോട് പറഞ്ഞു അതിനാണ് കുഞ്ഞാപ്പക്കാടെ കാറന്നെ വിളിക്കൊണ്ടിരുന്ന് അല്ലെങ്കി ബാപ്പിക്ക് വേറെ ഉള്ള വണ്ടി വിളിച്ചു പോവാന്നൊക്കെ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ്. ആ എന്നിട്ട് അതിനത്ര എന്റെ കാറിനെ വിളിച്ചിങ്ങളോ ഇയ്യുണ്ട് ഇയ്യൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വരുത്തറ. ഞാൻ അങ്ങനെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇയ്യുണ്ട് നെയ്യോ ഒക്കെ ഉണ്ട് പറയുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പിന്നാലെ വരും വണ്ടി എടുത്തിട്ട് എന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു ഉത്തരം ഇപ്പോഴും ഇതുവരെ കിട്ടിയിട്ടില്ല. പറയാ എനക്കല്ലേ പറയാള്ളേ, എൻ്റെ അടുത്തുനിന്നാണ് ഇനി അടുത്ത മറുപടി ഒക്കെ കിട്ടുന്നുണ്ട്, എൻ്റെ അടുത്തുനിന്നല്ല. അനക്കിന്നെ ഇഷ്ടാണോ ഇഷ്ടല്ലേ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ എനിക്ക് ഇത്ര കാര്യമുണ്ടുള്ളൂ. ഇഷ്ടാണോ ഇഷ്ടല്ലേ എന്ന് മാത്രം അറിഞ്ഞാൽ എന്താ പറയാ, എനിക്ക് പറയാൻ പറ്റില്ല. ഇഷ്ടാണോ? അങ്ങനെ ഇഷ്ടാണ്. ഈ സമ്മതം ഇഷ്ടമായി എഴുതിക്കോട്ടെ. അങ്ങനെ കരുതരുത്. അപ്പൊ ഇഷ്ടല്ലേ? ഇഷ്ടല്ലേ? ഇഷ്ടാവുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കണത്? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കൂല, അവരെ കൂടെ പോവല്ലോ. ഞാൻ പോവാൻ നിന്നപ്പോ വിളിച്ചല്ലേ. പിന്നെ നിന്ന് എത്ര നേരം എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണ ഇഷ്ടമല്ലാത്ത ഒരാളെ അടുത്ത്? അപ്പൊ ഞാൻ സംസാരിച്ചു. ഈ വെറുതെ എന്റെ ഇഷ്ടം പോലെ വെറുതെ അവിടുന്ന് കൂടുതലും വരുന്നോണ്ട് സംസാരിച്ചല്ലേ. ഇഷ്ടല്ലേ? എത്ര ദിവസമായി എൻ്റെ പിന്നാലെ, എത്ര മാസമായി എൻ്റെ പിന്നാലെ അടക്കലുണ്ടെങ്കിൽ. എനിക്കെന്തായാലും നല്ല ഇഷ്ടമാണ് എന്നെ, അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ അങ്ങനെ നടക്കില്ല. കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു എന്തോന്നറിയില്ല കെട്ടാളൊരാഗ്രഹമാണ്. ഞാൻ ആ പാപ്പിനോട് അപ്പം തന്നെ പറഞ്ഞു കല്യാണം കഴിക്കാനുള്ള ഒരാഗ്രഹമാണ് എനിക്കുള്ളത് എന്ന് ഞാൻ പറഞ്ഞു പാപ്പിനോട്. ഇനിയിപ്പോൾ അവർ കാണാനായിട്ട് അവരെന്നെ അങ്ങോട്ട് തെരഞ്ഞു വരുട്ടോ. അതിന് മുന്നേ എന്തായാലും ഒരു വാക്കെന്നിട്ട് പോകണേ. ഇനിയിപ്പോൾ എന്തെത്ര നേരം ഒരു വണ്ടിയിലിരിക്കണേന്ന് വെച്ചിട്ട് അവർ പോടി വരും ചിലപ്പോൾ ഇങ്ങോട്ട്. ഇഷ്ടാണോ അല്ലേ എന്ന് മറുപടി പറഞ്ഞിട്ട് പോകണം. കുറേ നേരമായി, ഇനിയിപ്പോൾ അവരിപ്പോൾ വരും കേട്ടോ. അതിന് മുന്നേ വേഗം പറയേ, എന്തേലും ഒന്ന് പറ. ഇഷ്ടല്ലേ? ഞാനെ വിശ്വസിച്ചോട്ടെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എനക്ക് ഇഷ്ടാണ്, പക്ഷെ എന്റെ തൊള്ളിന്ന് കേക്കണം, എന്നാലൊക്കെ ഒരു ഇത് പറ്റുള്ളൂ. ഇഷ്ടല്ലേ? ഇഷ്ടാണ്. ഇഷ്ടാണ്. അപ്പൊ ആദ്യം പറഞ്ഞ പോരെ എനിക്ക്. അപ്പൊ എനിക്കത് ആദ്യം പറഞ്ഞ പോരെ ഇഷ്ടാണെന്നുള്ളത്. പറയുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ എന്റെ നാവ്ന്ന് കിട്ടണം, എന്നാലല്ലേ ഒക്കെ അറിയുള്ളൂ. 100% ഉറപ്പല്ലേ ഇഷ്ടാണെന്നുള്ളത്? ഉറപ്പല്ലേ? ഇനി മാറില്ലല്ലോ. ഉറപ്പല്ലേ? ഇനി മാറാൻ നിക്കരുത്. കാരണം നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണേ. കുറച്ച് കഴിഞ്ഞിട്ട് ചതിക്കപ്പെടുമ്പോ അതിന്റെ വേദന അറിയാ, ചതിക്കപ്പെട്ടവനക്ക് അറിയും, അതാ പറയണത്. ഇഷ്ടല്ലേ? ഇനി ഒരിക്കലും മാറില്ലെന്ന് ഉറപ്പല്ലേ? ഇഷ്ടാണ് പറഞ്ഞിട്ട് ഇഷ്ടാണ് 100% ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഇനി ഒരു സംസാരം മാറില്ലല്ലോ, ഇഷ്ടാന്നുള്ള സംസാരം മാറില്ലല്ലോ, അല്ലാന്ന് പറയില്ലോ, സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയും ആദ്യം ഒക്കെ ഫുള്ളായിട്ട് ചോദിക്കുന്നത്. ഇഷ്ടല്ലേ? ഇനി ഒരിക്കലും മാറരുത്. ഇനി കുറച്ചിട്ട് അത് കുറച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇക്കാള അങ്ങനെയാണ് ഇക്കാ വേറെ പണി ലൈൻ അടിച്ചു ഇക്കാ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അങ്ങനല്ല. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ എന്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. അല്ലാണ്ടെങ്കിൽ പറയാണ്ടിരുന്നിട്ട് പിന്നെ നാളെ മേലാക്ക മറ്റൊരോട് നിന്ന് കേട്ടിട്ട് ഇന്ന ഇഷ്ടല്ലാന്ന് പറഞ്ഞിട്ട് അതൊക്കെ സഹിക്കാൻ പറ്റില്ല. എന്തെന്ന് പറഞ്ഞാലും ഇഷ്ടമാണോ? ഉറപ്പാണോ? മാറില്ലല്ലോ. ഉറപ്പല്ലേ? കാരണം ഇക്ക് ചതിച്ചുള്ളൊരു വേദന വേണ്ട വെച്ചിട്ടാ പറയണത്.
ഒരുപാട് കാര്യങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അതിനിടയിൽ എൻ്റെ ഇനി ഇഷ്ടമല്ലാന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അവൻ അത് കൂടെ പെണ്ണുങ്ങളെ നോക്കിയായിരുന്നു, ഇതിന് മുന്നേ ലൈൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഒഴിവാവരുത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം പറഞ്ഞത്. ഇഷ്ടം ഇപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞു, നാളെ മേലാക്കത്തൊക്കെ ചിലപ്പോൾ കേൾക്കാം. അതൊക്കെ നമ്മൾ നമ്മുടെ നാവുന്നതിനൊക്കെ പറഞ്ഞു തരും, എനിക്ക് എൻ്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തന്നെ ഇഷ്ടമില്ലാന്ന് പിന്നെ പറയരുത്. നമ്മൾ അന്നെ ഇഷ്ടപ്പെടുന്ന അത്ര ഇഷ്ടം കൊണ്ടാണ് സ്നേഹിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് അല്ലാന്ന് ഇഷ്ടമല്ല എന്നുള്ളൊരു വാക്കിനോട് പറയരുത്. ഇല്ല, എനിക്ക് ഇഷ്ടമാണ്. കൺഫേം അല്ലേ? ഇനി മാറില്ലല്ലോ ഈ സംസാരം. ഇല്ല, ഇനി എങ്ങനെയായാലും ഒരുമിച്ചിട്ട് അല്ലേ? അതെ. ഇപ്പം എന്തായാലും ഇപ്പൊ ഒരുപാട് സന്തോഷമായി, കാരണം ഞാൻ ഒരുപാട് ദിവസമായി എൻ്റെ പിന്നാലെ നടക്കണം. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലൊരു സന്തോഷമായത്. ഇനി പരിപാടിക്ക് പോണ്ട, ഫംഗ്ഷന് പോണല്ലേ, അതേപോലെ തന്നെ ഇരിക്കല്ലേ? ഇനിയിപ്പോ പോവാനായോ ആഗ്രഹം? ഞങ്ങളുടെ നമുക്ക് ഒരു സൈഡിലൊക്കെ ട്രിപ്പ് പോണ്ടേ കറങ്ങാൻ? ഇല്ലേ, ഇന്ന് ഫംഗ്ഷന് പോണ്ടെന്ന് ഇവിടെ ഇരുന്നു. അവര് വന്നിട്ട് കയറുമ്പോ നമുക്ക് എല്ലാവർക്കും ഒപ്പം പോണോ? ഉടീക്കോ? ആ പുഷ്ടന കുടിക്കോണ്? ഇന്ന് കാണ്ടപ്പോ ഇന്നായി പോയിക്കോ. നീ മറിയരുതിട്ടോ, ഇഷ്ടല്ലെന്ന് പറയരുതിട്ടോ. ആലോചിക്കട്ടേന്നോ, അതൊരിക്കലും പറയരുതിട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ സ്റ്റോറി ഇത്രേ ഉള്ളൂ അല്ലേ? ഇഷ്ടാണെന്ന് പറയുന്നത് വേറെ ഒരു സ്റ്റോറിയാണിത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇവിടുന്ന് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇഷ്ടാന്ന് പറഞ്ഞതിന് ശേഷമൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ന്യൂസി പറയണ വേണ്ട, നിങ്ങൾ എടുക്കേണ്ട പറയണോ? ഞാൻ പറയണു വേണം, നിക്ക് പറയണു വേണ്ട. അപ്പൊ എന്തായാലും ഇഷ്ടാണെന്ന് പറഞ്ഞവരുള്ള സ്റ്റോറി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി എടുക്കണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നണില്ല, കാരണം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എടുക്കണം തന്നെ പിടിക്കണം. അപ്പൊ ഞാന് വേണ്ട, ഇനി ഇവിടുത്തെ ഇനിയെന്തിനും നമുക്ക് ഇഷ്ടമെന്ന് പറഞ്ഞവരെല്ലാം സ്റ്റോറി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ലൈൻ അടിച്ച് ഫോൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയി. പിന്നെ എൻഗേജ്മെന്റ് ആയി, എൻഗേജ്മെന്റിന് മുന്നേ കുറച്ച് കുറച്ച് കലാപങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ഉണ്ടായിരുന്നു കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ എന്തായാലും ഒന്നിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത് തന്നെ ഹാപ്പിയാണ്. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു താല്പര്യം കമ്മിയുണ്ട്, ഇനി കല്യാണം വരെ വേണ്ട. ഒരുപാട് ആൾക്കാർ കല്യാണം വരെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ പറയണു കല്യാണം വരെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് അവസാനിപ്പിക്കടി, അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് പറയാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അതോ എന്ത് അവസാനിപ്പിക്കണെന്ന്. അപ്പൊ അപ്പുറത്തെ വീട്ടില് ജയിച്ചു എന്നുണ്ടായിരുന്നു, അവസാനിപ്പിക്കാറുണ്ട്. അപ്പൊ എന്താ എന്തിങ്ങനെയെന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇഷ്ടാന്ന് പറഞ്ഞിട്ടുള്ളവരൊക്കെ സ്റ്റോറി നമ്മൾ ഇടുന്നെന്ന് പറഞ്ഞത്. അപ്പോ അതൊന്ന് അവസാനിപ്പിക്കാൻ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനല്ല, ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവള് പറയണ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത്. ഇനി ബാക്കി നമ്മള് പറയണോ പറയണ്ടെന്നുള്ളൊരു അല്ലേ, നോക്കി നോക്കാം അല്ലേ. നോക്കട്ടെ, പറ്റാണെന്നുണ്ടെങ്കിൽ നമ്മള് ബാക്കിയുള്ള ഭാഗം കുറച്ച് ഡൈറ്റ്. എനിക്കൊരാഗ്രഹം വേണ്ടാന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒരുപാട് രണ്ടു ദിവസമായി നമ്മള് വീട് ഇടുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടിടാൻ പറ്റുന്നില്ലട്ടോ. അത് നമ്മള് വിശദമായിട്ട് നമ്മള് പിന്നെ പറയാം. അപ്പൊ അത് കാരണം വീഡിയോ ഇങ്ങനെ രണ്ടു ദിവസമായിട്ട് ഇടുന്നില്ല. പിന്നെ അതന്നെ ഒന്നും ഇട്ടിക്കാണ്. നിങ്ങടെ ലവ് സ്റ്റോറിക്ക് ഫുള്ളായിട്ട് ഇഷ്ടമായി കാര്യങ്ങളെങ്കിൽ ബാക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷമുള്ള സ്റ്റോറി എടുക്കണോ എടുക്കണമെന്നൊരു ഇല്ല, എനിക്ക് താല്പര്യം തോന്നണില്ലട്ടോ. അപ്പൊ എന്തായാലും വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയാം. അപ്പൊ എന്തായാലും ഞാനിങ്ങനെ ഏതൊരു ഞായറാഴ്ചകളിൽ മാത്രമായിട്ട് ഇടാം. ഇനി ഒരു രണ്ട് മൂന്നെണ്ണം കെട്ട കഴിയാനുള്ള തന്നെ ഉള്ളൂ, രണ്ടെണ്ണം കെട്ട കഴിയാനുള്ള തന്നെ ഉള്ളു അല്ലേ കല്യാണം വരെ. ആ എങ്ങോട്ടൊക്കെ പിന്നെ ഞങ്ങള് അങ്ങനെ കിടക്കണെന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമ്മള് പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒക്കെ കൊറോണ കാരണം കടച്ചു കല്ലെങ്കിൽ അവിടെ ഒക്കെ പോയിട്ട് ഓരോ ഭാഗങ്ങളെ ഷൂട്ട് ചെയ്തിട്ട് ഇട്ടായിരുന്നു. അതിപ്പോ അവിടെ ഒക്കെ അടച്ചിക്കല്ലേ, എവിടേക്കും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഭാഗം ഞങ്ങൾ എവിടെയൊക്കെ പോയിരുന്ന് എങ്ങനെയൊക്കെ പോയിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ അതേപോലെ തന്നെ ഇട്ടിരുന്നു. പക്ഷെ അത് അടച്ചത് കാരണം പറ്റുന്നില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ലവ് സ്റ്റോറി ഇത്രയ്ക്ക് തന്നെയുള്ള. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നുണ്ട്. എല്ലാരും നല്ല സപ്പോർട്ടാണ് തന്നത്. എല്ലാവർക്കും ഷെയർ കൊടുക്കുക, നല്ല സപ്പോർട്ട് പറഞ്ഞാൽ ഒരുപാട് നല്ല സപ്പോർട്ട്. ഒരുപാട് വീഡിയോ ഒക്കെ ശേഷം നമുക്ക് ലവ് സ്റ്റോറിക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക് യു വീണ്ടും പറയുകയാണെങ്കിൽ. അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ട് നമുക്ക് ഇനി നിങ്ങളുടെ കിട്ടണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.